പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ നിന്നെ തേടുവതേതൊരു ഭാവന, അതിൻ്റെ പ്രവേശക പദ്യം പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിലേക്ക് എന്ന കവിതയിലെ നാല് വരികളാണ് പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ. അടുത്തടി വെച്ചു തൊടുവാൻ നോക്കുമ്പോൾ അകലേക്കു പായും വെളിച്ചമേ നിന്നെ, ശരിക്ക് സാത്വിക കറുകയേകിയാൽ മെരുക്കുവാൻ നോക്കും മരിക്കുവോളവും. ഞാൻ കണ്ട് പഠന പ്രവർത്തനം തന്നു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കവിതയെ കുറിച്ചുള്ള കവിയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ദശപുഷ്പങ്ങളുടെ പേരുകൾ കുറിക്കുക. എല്ലാവരും എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറേയധികം കുട്ടികൾ എനിക്ക് വാട്സാപ്പിൽ ആൻസർ അയച്ചു തന്നായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ സൗന്ദര്യലഹരി എന്ന കവിതയാണ്. ഇത് എഴുതിയത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇദ്ദേഹത്തിൻ്റെ ബാഷ്പാഞ്ജലി എന്ന കൃതിയിലെ ഒരു കവിതയാണ് സൗന്ദര്യലഹരി. അതിലെ കുറച്ച് വരികൾ. ചങ്ങമ്പുഴയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു കൃതിയാണ് രമണൻ. അതെല്ലാവർക്കും അറിയാം. കാലം മലയാളികളുടെ മനസ്സിൽ കാലം മായ്ക്കാത്ത ഓർമ്മകളുമായി നിലനിൽക്കുന്ന ഒരു കവിയാണ് ചങ്ങമ്പുഴ. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ പ്രകൃതിയുമൊത്ത് ഏകാന്ത സഞ്ചാരം നടത്തിയിരുന്ന ബാലനായിരുന്നു അദ്ദേഹം. പുഷ്പങ്ങള്, പക്ഷികള്, ചന്ദ്രികാചർച്ചിതമായ ആകാശം, ഇവയെല്ലാം ആവാഹിച്ച് അനുഭൂതികളായി കവിതകളായി നമ്മുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ രമണന് ഏത് തലമുറയിൽപ്പെട്ടവരും ഒരു വരിയെങ്കിലും ആ കവിതയിലെ ആ കൃതിയിലെ ഒരു വരിയെങ്കിലും മൂളും. അദ്ദേഹത്തിൻ്റെ സിനിമ ആക്കിയപ്പോഴും രമണൻ സിനിമ ആക്കി ആ പാട്ട് നമുക്കറിയാം. ടീച്ചറൊന്ന് പാടാം. കാനേന ചായയിലാടുമേക്കാ ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മേ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഓർമ്മ വരുന്നുണ്ടോ? ഈ വരി കേട്ടിട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ജനനം 1911 ഒക്ടോബർ 10 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ്. ഹൈസ്കൂൾ അല്ലെ, ബാല്യത്തിൽ തന്നെ ഇദ്ദേഹം കവിതകൾ രചിച്ചു തുടങ്ങിയിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോൾ രചിച്ച കൃതിയാണ് സൗന്ദര്യലഹരി. അദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇടപ്പള്ളി എന്നു പേര്. എന്താ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇവർ രണ്ടുപേരും ചേർന്ന്, അദ്ദേഹവും കവിയായിരുന്നു, ഇടപ്പള്ളി രാഘവൻ പിള്ളയും കവിയായിരുന്നു, ഇവർ രണ്ടുപേരും ചേർന്ന് ഇടപ്പള്ളി പ്രസ്ഥാനം എന്ന പേരിൽ ഒരു പുതിയ കവിതാ പ്രസ്ഥാനം തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള പ്രേമ നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. അതിൽ ഇദ്ദേഹം നമ്മുടെ ചങ്ങമ്പുഴ വളരെ വിഷമിച്ചിരുന്നു. അങ്ങനെ ഒരു കവിത രചിച്ചു, തകർന്ന മുരളി. പിന്നീട് ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം രമണനും രചിക്കുന്നത്. കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനർഗളമായ ഭാഷ, ഇങ്ങനത്തെ തൊട്ടും തടവും ഒന്നും ഇല്ലാതെ ഇങ്ങനെയങ്ങ് ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഭാഷാ ശൈലിയാണ് അദ്ദേഹം. അതുപോലെ ഇദ്ദേഹം മലയാള ഓണേഴ്സിന് പഠിക്കുമ്പോഴേ, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴേ, അദ്ദേഹം പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കൃതി ചങ്ങമ്പുഴയ്ക്ക് പഠിക്കാനുണ്ട്. ചങ്ങമ്പുഴ എഴുതിയ ഒരു കൃതി തന്നെ ചങ്ങമ്പുഴയ്ക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു പ്രതിഭയാണ്. ഒരാൾ പഠിക്കുമ്പോൾ അയാളുടെ പുസ്തകം തന്നെ, പഠിക്കുന്ന കാലം വളരെ ചെറുപ്പമാണെന്ന് ഓർക്കണം, ആ സമയത്ത് തന്നെ തൻ്റെ തന്നെ ഒരു പുസ്തകം, തൻ്റെ തന്നെ ഒരു കൃതി പഠിക്കുക എന്ന് വെച്ചാൽ അപൂർവ സൗഭാഗ്യം നേടിയ കവി കൂടിയാണ് നമ്മുടെ ചങ്ങമ്പുഴ. ഞാൻ പറഞ്ഞല്ലോ, ചങ്ങമ്പുഴയുടെ ഭാഷ, കവിതാ ശൈലി എങ്ങനെയാണ്? അങ്ങ് ഒഴുകിപ്പോവുകയാണ് പദങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാവ്യ നർത്തകി എന്ന് പറയുന്ന കവിത എടുത്ത് നോക്കാം. അത് അതിനകത്ത് നമുക്ക് ഈ ഭാഷയുടെ ഒഴുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ടീച്ചറൊന്ന് ചൊല്ലി നോക്കാം. കനകച്ചിലങ്കിലുങ്ങിക്കിലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമേഴി കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരൂതിർപ്പൂ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി
ഒഴുകുമുടയാടയിൽ ഒളിയലകൾ ചിന്നി അഴകോരൂടേലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന മകിതേ മമ മുൻപിൽ നിൽപ്പൂ നീ മലയാള കവിതേ. അദ്ദേഹത്തിന്റെ ഭാഷാപരമായ പ്രത്യേകത ഈ വരികൾ നമുക്ക് മനസ്സിലാകും. 1948 ജൂൺ 17 ഇദ്ദേഹം അന്തരിച്ചു. വളരെ കുറച്ചു കാലം മാത്രമേ ഇദ്ദേഹത്തിന് നമ്മുടെ സാഹിത്യ ലോകത്ത് കവിതാ ലോകത്ത് വിഹരിക്കുവാൻ സാധിച്ചുള്ളൂ. എങ്കിലും ഒരിക്കലും കൈരളിക്ക് മലയാളിക്ക് മറക്കാനാവാത്ത കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പ്രകൃതി സൗന്ദര്യത്തിൽ ലഹരി പിടിച്ച കവിയുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സൗന്ദര്യ ലഹരി എന്ന പാഠം. ഒരു സായാഹ്നത്തിൽ കവി ദർശിക്കുന്ന പ്രകൃതി, അതാണ് ഈ കവിതയുടെ പ്രമേയം. പുസ്തകത്തെ കവിത നമുക്കൊന്ന് നോക്കാം. സൗന്ദര്യ ലഹരി. പച്ചിലച്ചാത്തിൻപഴൂതിങ്കലൂടതാ കാണു പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങി എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഓരോരോ ദിവസവും അത്യനർഘമായിടും ചാരുതയൊന്നീ ലോക ഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മൾ എല്ലാവരും ഇതിൻ മുൻപേ വെറുത്തു കഴിഞ്ഞേനെ. പൂർവദിക്മുഖത്തിങ്കൽ സിന്ദൂരാപുരം ഭുഷി പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലേരിയും. മുല്ലമൊട്ടുകൾ വാരി വാലിങ്കിൽ വിതറിക്കൊൺ ഉല്ലാസഭരീതയായി അടയും സന്ധ്യാശ്രീയും. വാനിലുല്ലസിച്ചിടും വാർമതിയൊഴുക്കുന്ന പൂനിലാവിങ്കൽ കുളി ചെത്തിടും രജനീം. എന്തിനി പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ളെന്തും ഹാ ജീവിതത്തെ മധുരിപ്പിച്ചിടുന്നു. കവിത കേട്ടല്ലോ എല്ലാവരും. പുസ്തകത്തില് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പച്ചിലച്ചാർത്തിന്റെ പഴുതിങ്കലൂടെ അതാ കാണുമോ. പച്ചില, പച്ചിലകളുടെ ചാർത്താണ്, നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ പഴുതിലൂടെ, പഴുത് വിടവിലൂടെ, ബുക്ക് എടുത്ത് വെച്ച് ആവശ്യമുള്ള പുതിയ പദങ്ങൾ അതിന്റെ അർത്ഥം കുറിച്ചോണം. എന്താണ് പഴുത്? പഴുത് എന്ന് വെച്ചാൽ വിടവിലൂടെ അതാ കാണുന്നു. ദൂരെ കാണുന്ന എന്താ കാണുന്നത്? പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. പശ്ചിമം എന്താ വാക്കിന്റെ അർത്ഥം? പടിഞ്ഞാറ്. അംബരം, അംബരം വാക്കിന്റെ അർത്ഥം എന്താ? ആകാശം. അപ്പൊ പശ്ചിമാമ്പരം എന്ന് വെച്ചാൽ എന്താ? പടിഞ്ഞാറേ ആകാശം, ആകാശത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. പനിനീർ പൂ അറിയാമല്ലോ, റോസാപ്പൂ. അപ്പം കവി പച്ചിലച്ചാർത്തിന്റെ വിടവിലൂടെ നോക്കുമ്പോൾ അങ്ങ് പടിഞ്ഞാറേ ആകാശത്തെ പനിനീർ പൂന്തോട്ടങ്ങൾ കാണാം. എന്താ പനിനീർ പൂന്തോട്ടങ്ങൾ? എന്തായിരിക്കും ആകാശത്തിൽ സന്ധ്യാസമയത്ത് കാണുന്ന പനിനീർ പൂന്തോട്ടം? എന്തായിരിക്കും? ചെമ്മാനവും സൂര്യന്റെ അസ്തമയത്തിന്റെ ആ ശോഭയൊക്കെയാണ് പനിനീർ പൂന്തോട്ടമായിട്ട് വർണ്ണിക്കുന്നത്. ഇത്തരം സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നാൽ ഇനിയും തീർന്നില്ലല്ലോ. ഇന്നലെയോ ഇന്നോ നാളെയോ ഒന്നും തീർന്നു പോകുന്നതാണോ ഈ സൗന്ദര്യം? എത്രയോ കാലം കൊണ്ട് ഞാൻ നുകരാൻ, നുകരാൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആസ്വദിക്കുക, ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാല് ഇനിയും തീർന്നില്ലല്ലോ. ഓരോരോ ദിവസവും അത്യനർഘമായിടും. അനർഘം വാക്കിന്റെ അർത്ഥം എന്താ? വിലമതിക്കാനാവാത്ത, വളരെ അത്യനർഘമായിടും. ചാരുതയൊന്നീ
ലോകഗോളത്തെ പുതുക്കുന്നു. ചാരുത എന്താ ഭംഗി എന്നാണ് അർത്ഥം. ചന്തം ചാരുതയൊന്നി ലോകഗോളത്തെ പുതുക്കുന്നു. അപ്പൊ പ്രകൃതിയുടെ ഈ എന്നും മാറി മാറി വരുന്ന പുതുമയുള്ള ഭംഗി ഈ ലോകഗോളത്തെ പുതുക്കുന്നു. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മൾ എല്ലാവരും ഇതിന് മുൻപേ വെറുത്തു കഴിഞ്ഞേനെ. എന്നും ഒരേ കാര്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാല് നമ്മൾക്ക് ആവർത്തന വിരസതി ഉണ്ടായേനെ. നമ്മൾ എന്നേ വെറുത്തേനെ. ഈ പ്രകൃതിയിലെ പുഷ്പങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒരു കളറുള്ള പൂ മാത്രമാണോ? ഒരുപോലെ ഇരിക്കുന്ന പൂ മാത്രമാണോ? എന്തൊരു വൈഭവമാണ്! ദൈവത്തിന്റെ സൃഷ്ടികളെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകാറ്. പ്രപഞ്ച വിധാതാവിന്റെ ഈ സൃഷ്ടി എന്തൊരു അത്ഭുതമാണ്, അതിശയമാണെന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകാറുണ്ട്. നോക്കിക്കേ. അല്ലെങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ, ഇങ്ങനെ പുതുമയുള്ളതല്ലായിരുന്നു എങ്കിൽ പ്രാപഞ്ചിക ജീവിതത്തിനെ നമ്മൾ എല്ലാരും ഇതിന് മുൻപേ വെറുത്തു കഴിഞ്ഞേനെ. അപ്പം സന്ധ്യാസമയത്തിന്റെ ഭംഗി പറഞ്ഞു. ഇനി നോക്ക് എന്താ പറയാൻ പോകുന്നതെന്ന്. പൂർവ ദിക്മുഖത്തിങ്കൽ. പൂർവം എന്താ വാക്കിന്റെ അർത്ഥം? പൂർവം കിഴക്ക്. കിഴക്കേ ദിക്കിൽ എന്താ വരുന്നത്? സിന്ദൂര പൂരം പൂശി. സിന്ദൂരമാണ് പൂരമാണ്, കുറച്ചൊന്നുമല്ല. അങ്ങനെ പൂശിക്കൊണ്ട് വന്നെത്തുന്ന ആരാണ് വന്നെത്തുന്നത്? പൂവിനെ ചിരിപ്പിച്ചു വന്നെത്തും പുലരി. ആരാ എത്തുന്നത്? പുലരി. പുലരി എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രഭാതം. നോക്കിക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് പറയുന്നത്, മനോഹരമായ വർണ്ണന. പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട്, അങ്ങനെ പറഞ്ഞാൽ എന്താ, മൊട്ടായിട്ടിങ്ങനെ കൂമ്പി നിൽക്കുന്ന ആ പൂമൊട്ടിനെ പതുക്കെ ചിരിപ്പിക്കുന്ന, ചിരിപ്പിക്കാന്ന് വെച്ചാൽ പൂവ് അങ്ങോട്ട് വിടരുകയാണ്. കിഴക്കേ ആകാശത്തെ ചുവപ്പിച്ചുകൊണ്ട്, പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് വന്നെത്തുന്ന പുലരി. ഇനി നോക്കാം. മുല്ലമൊട്ടുകൾ വാരി വാനിങ്കിൽ വിതറിക്കൊണ്ട് ഉല്ലാസഭരിതയായി അണയും സന്ധ്യാശ്രീയും. ആരുടെ വരവാണിനി? സന്ധ്യയുടെ വരവാണ്. വൈകുന്നേരത്തെ കാഴ്ച കഴിഞ്ഞു, പുലരിയുടെ കാഴ്ച കഴിഞ്ഞു. ഇനി സന്ധ്യാശ്രീ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. മുല്ലമൊട്ടുകൾ വാരി വാനിങ്കിൽ വിതറിക്കൊണ്ട്. എന്താണ് മുല്ലമൊട്ടുകൾ ഇങ്ങനെ വാരി വാനിൽ വിതറുക എന്ന് പറഞ്ഞാല്? മനോഹരമായ വർണ്ണന അല്ലേ. എന്താണ്? നക്ഷത്രങ്ങൾ ആകാശത്ത് വാരി വിതറിക്കൊണ്ട് എത്തുന്ന ആരാണ്? സന്ധ്യ. സന്ധ്യ എത്തുകയാണ്. ഉല്ലാസഭരിതയായിട്ട് സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട്, ഉല്ലാസം സന്തോഷം, സന്തോഷത്തോടുകൂടി എത്തുകയാണ് സന്ധ്യ. വാനിൽ ഉല്ലസിച്ചിടും വാർമതി ഒഴുക്കുന്ന പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനി. അടുത്ത ആളുടെ വരവിനെ പറയുന്നു. രജനി. രജനി ആരാ? രാത്രി. രജനി എങ്ങനെയാണ് എത്തുന്നത്? പൂനിലാവിങ്കൽ കുളിച്ചെത്തിടും രജനി. എങ്ങനെയാണ് പൂനിലാവുകൾ ഉണ്ടാകുന്നത്? വാനിൽ ഉല്ലസിച്ചിടും വാർമതി ഒഴുക്കുന്ന. വാർമതി അർത്ഥം എന്താ? പൂർണയന്ത്രൻ. ആകാശത്ത്, വാനിലെ ആകാശത്ത് ഉല്ലസിച്ചിടുന്ന പൂർണചന്ദ്രന്റെ പൂനിലാവില്, നിലാവില് കുളിച്ചെത്തുകയാണ് രജനി. നല്ല നിലാവുള്ള രാത്രി. എന്തിനീ പ്രകൃതിയിൽ സൗന്ദര്യമയമായുള്ള എന്തും ഹാ ജീവിതത്തെ മതിപ്പിച്ചിടുന്നു. എന്തിനു പറയുന്നു ഇങ്ങനെ? പ്രകൃതിയില് സൗന്ദര്യമയമായിട്ടുള്ള എന്തും നമ്മളെ ഓരോരുത്തരെയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മതിപ്പിച്ചിടുന്നു. നമ്മുടെ ജീവിതത്തിലെ സന്തോഷഭരിതമാക്കുന്ന കാര്യങ്ങളാണ് കവി പ്രകൃതിയിലെ വസ്തുതകളാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ആദ്യം പറഞ്ഞു വൈകുന്നേര സമയത്ത് പടിഞ്ഞാറേ ആകാശത്ത് കാണുന്ന പനിനീർ പൂന്തോട്ടങ്ങൾ. പിന്നെ പറയുകയാണ് പുലരി. പൂവിനെ ചിരിപ്പിച്ചുകൊണ്ട് സിന്ദൂര പൂരം പൂശി വരുന്ന പുലരി. പിന്നെന്താ പറയുന്നത്? ആകാശത്ത് മുല്ലപ്പൂക്കൾ വാരി വിതറിക്കൊണ്ടെത്തുന്ന രജനി. രാത്രി. ഇങ്ങനെ ഇതെല്ലാം അനുഭവിക്കുന്ന നമുക്ക് ഈ ഭൂമിയെ എങ്ങനെയാണ് വെറുക്കാൻ കഴിയുക എന്ന് കവി പറയുന്നു. ഇന്ന് പറഞ്ഞു തന്ന അത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നല്ലതായിട്ട് പുസ്തകം വായിക്കുക, മനസ്സിലാക്കുക. പിന്നെ പുതിയ പദങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകുമല്ലോ, അത് വെച്ച് ഒന്നും കൂടെ പാഠം വായിക്കുക. ഞാൻ ഈ പാഠഭാഗത്തു നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, എഴുതിക്കോളൂ. ബുക്ക് എടുത്തേ. എഴുതിക്കേ. പാഠത്തിൻ്റെ പേര് സൗന്ദര്യലഹരി എന്ന് എഴുതിയിട്ട് എഴുതി കാണുമല്ലോ. നേരത്തെ തന്നെ എഴുതി, പുതിയ പദങ്ങൾ എഴുതി. ഇനി ചോദ്യം എഴുതിക്കുക. ഒന്നാമത്തെ ചോദ്യം, കവി
പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടത്തെ പറ്റി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? കവി പശ്ചിമാമ്പരത്തിലെ പനിനീർ പൂന്തോട്ടത്തെ പറ്റി എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? ഒരു ചോദ്യം കൂടെ എഴുതിക്കോളൂ. ചങ്ങമ്പുഴയുടെ ലഘു ജീവചരിത്രം തയ്യാറാക്കുക. ചങ്ങമ്പുഴയുടെ ലഘു ജീവചരിത്രം തയ്യാറാക്കുക. ബാക്കി വരികൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും നമസ്കാരം.